ഞാൻ കണ്ടതാണ് അനാവശ്യമായി ഇയാളെ പെൺകുട്ടിയെ തൊടുന്നതും ശല്യപ്പെടുത്തുന്നതും. നീ എന്റെ ദേഹത്ത് കൈവെക്കുവല്ലേടാ. എല്ലാം വരട്ടെ, പോലീസ് വന്നിട്ട് തീരുമാനിക്കാം. എന്താ 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 പ്രശ്നം വിസ്മയ? ഇയാളെ പെൺകുട്ടി അനാവശ്യമായി ദേഹത്ത് തൊട്ടു. ഡോ 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 ദേ ഞങ്ങൾ മാധ്യമ പ്രവർത്തകര ഇത്തരത്തിലുള്ള ആളുകളെ ചാനലിലൂടെ കാണിച്ചായിരിക്കണം. ചേട്ടൻ നീങ്ങ് നീ. നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? ഈ പെൺകൊച്ചി ഒരു പരാതി പറഞ്ഞല്ലേ ഉള്ളൂ. പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നു. മാതൃകാപരമായി ഇയാളെ ശിക്ഷിക്കണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് തല്ലുണ്ടാക്കുകയല്ല വേണ്ടത്. വിസ്മയ, തേഞ്ഞു മാഞ്ഞു പോകാമായിരുന്ന ഇത്തരം പല സംഭവങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ച് ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാ. ജീവൻ പണയം വെച്ച് മനസ്സിലായോ? ഇത്തരത്തിലുള്ള ഒരു സംഭവം പൊതുസമൂഹത്തിന് മുമ്പിലെത്തിയാൽ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളിൽ ഒരു വിഭാഗമെങ്കിലും പേടിച്ചുമുണ്ടാക്കിയിരിക്കും. അതിനുവേണ്ടിട്ടാ മനസ്സിലായോ? എങ്കിലിയൽ പരസ്യമായി മാപ്പ് പറയട്ടെ. ഈ പൊതുസമൂഹത്തിനെ സാക്ഷി നിർത്തി ഇയാൾ ഈ പെൺകുട്ടിയോട് പരസ്യമായി മാപ്പ് പറയണം. അതന്നെ വേണ്ടത്, അതന്നെ വേണ്ടത്. ഞാൻ ഈ സഹോദരിയോട് ഇവിടെ ചെന്നല് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയുന്നു. ഹലോ ജിത്തേട്ടാ, ഇത് എവിടാ നിങ്ങള്? റൈറ്റ് ടൈമില നീ വിളിച്ചത്. വിസ്മയുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ടുണ്ട്. എന്തു പറ്റി? ഒരു സ്ത്രീ വിഷയാ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ. ഷൂട്ട് ചെയ്ത ടൈപ്പ് ഞാൻ ഉടനെ കൊടുത്തുവിടാം. ഓക്കെ, ന്യൂസിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കയറി പോണം. ഓക്കെ. നിനക്ക് ഗുണമുള്ള കാര്യടാ. അവക്ക് ഗുണമുള്ള ഒരു കാര്യം ചെയ്യുമ്പോ അതിനുള്ള ഗുണം എനിക്കും കൂടി ഉണ്ടാവുമല്ലോ. ഹലോ, ഒരു താങ്ക്സ് പ്രതീക്ഷിച്ചു. അതിനെ സഹായിച്ച ഞങ്ങളല്ലേ? ഒരു ഹോട്ട് ന്യൂസ് എന്നത് ഞാനല്ലേ? അങ്ങനെ. പക്ഷേ കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നിങ്ങൾക്കൊരു വാർത്ത നഷ്ടായേനെ. കൊള്ളാം, ഈ ധീരമായ ഇടപെടലുകൾ എല്ലായ്പ്പോഴും ഉണ്ടോ? തെറ്റ് കണ്ടാൽ വിളിച്ചു പറയണം. സഹായം അഭ്യർത്ഥിക്കുന്നവരെ എന്ത് വില കൊടുത്തും സഹായിക്കണം. സ്നേഹവും സഹാനുഭൂതിയും, അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. ഇതൊക്കെ എന്റെ അച്ഛൻ പഠിപ്പിച്ചതാ. പഠിപ്പിച്ചു തന്നത് മാത്രമല്ല, ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നിട്ടുമുണ്ട്. സംശയം എന്ത്? ഹീസ് എ ഗ്രേറ്റ് മാൻ. അപ്പോ വിസ്മയുടെ അമ്മ അച്ഛനെ കുറിച്ച് അറിഞ്ഞില്ലേ? അത് തന്നെ ധാരാളം. പിന്നെ ചോദിച്ചോണ്ട് മാത്രം പറയാം, അച്ഛനും ഞാനും, എനിക്ക് അച്ഛനും മാത്രം. ബിറ്റ്വീൻ അല്ല, ഇൻ ബിറ്റ്വീൻ ഒരാൾക്കും കൂടി ഇടണ്ടാവോ? ഒരു പാവം ക്യാമറമാന പരോപകാരിയ. ഇതുവരെ അങ്ങനെ ഒന്നും അല്ലെങ്കിലും ഇനി അങ്ങനെ ആയിക്കോളാം. സത്സഭാവം കൂടിയാണേ. അതും അങ്ങനെ അല്ലെങ്കിൽ ആയിക്കൊള്ളാമെന്നാണോ? അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആ സ്പേസ് ഇല്ലേ, ആ ഇൻ ബിറ്റ്വീനിലുള്ള സ്പേസ്, അതെനിക്ക് തന്നെ വേണം. തേടി വന്നത് ഇവിളെയാ, പക്ഷെ കിട്ടിയപ്പോ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് അങ്ങ് കിട്ടി. ഇങ്ങോട്ട് വാമോളെ, രണ്ടുപേരാണ് ഒരുമിച്ച് ചേട്ടന്മാരൊക്കെ കണ്ടോട്ട്. വിസ്മയ വേണ്ട,